ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറും ചോറുണ്ടേ, ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ല തക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ട കുട്ടി കാത്തിരിക്കും നേരം വന്നെ. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആൻഡ് വൺ മിനിറ്റ് എക്സ്പ്രസ് ഹെയർ കളർ അവതരിപ്പിക്കുന്ന നമ്മുടെ 50-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. ഇത് എല്ലാരും തെറ്റിദ്ധരിക്കും, പോസ് ആണെന്നത് പോസ് അല്ല, അവൻ വീണതാണ്. ഒരു കൊക്ക് വരമ്പത്തിരുന്നു, അതിനെ വെടിവെച്ചതാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു, മിക്കവാറും ഡാൻസിലെ ഇങ്ങനെ കറങ്ങി അവസാനം ഇവരിങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനൊന്ന് ട്രൈ ചെയ്തത് വേണ്ടായിരുന്നു. അപ്പോ നമ്മള് സീസൺ 2 തുടങ്ങിയിട്ട് ഇന്ന് 50 എപ്പിസോഡായി. യെസ്. ഓ സലിമേട്ട, അശോകേട്ട, നമ്മുടെ 50-ാമത്തെ എപ്പിസോഡ് ആയിക്കാണ് സീസൺ 2 ഇല്ലത്. അതിന് നിങ്ങൾ രണ്ടുപേരും ഗസ്റ്റുകളായി വന്നത് ആരായിട്ട് വന്നത്? ഗസ്റ്റുകൾ ആയിട്ട് വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പവർ പാക്ഡ് സ്റ്റാർട്ടിംഗ് ആണ് സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സലിമേട്ട, ഈ അസുലഭ സുലഭമായ നിമിഷത്തിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്, കാരണം ചിരിയുടെ ബാനറിൽ, ചിരിയുടെ പേരിൽ മലയാളികൾ അറിഞ്ഞ ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഈ ചിരി കൊണ്ട് തന്നെ ഇത്ര പ്രശസ്തമായ ഈ പരിപാടിയുടെ 50-ാമത്തെ എപ്പിസോഡില് ഞങ്ങൾ വരാന്ന് വെച്ചാൽ ഒരു ദൈവാനുഗ്രഹം പോലെയാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചതിനൊരു കാരണം ഞാൻ കണ്ടെത്തിയത്, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയാണ്. ഈ രണ്ട് ചിരിപ്പിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അതെ, ഇതൊരു ചിരി, ഇതൊരു ചിരി, ഇത് രണ്ടും കൂടെ ചെലവ് ബമ്പർ ചിരി. ഞങ്ങൾക്ക് ഈ ദിവസം ഈ ഫ്ലോറിൽ നിങ്ങൾ തന്നെയാണ് അനുയോജ്യര്, വളരെ സന്തോഷം. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ഫ്ലോറിലേക്ക്. വെൽക്കം ചേട്ടന്മാരെ. ഇതൊരു പകർച്ചവ്യാധിയാണ്, ഇവന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ പല വാക്കുകളും വന്നോണ്ടേയിരിക്കും. നമ്മൾ സൃഷ്ടിക്കണോണ്ട്, അതെ, പുതിയ പുതിയ സാധനങ്ങൾ എപ്പോഴും. ഇനിയും കുറച്ച് കോമഡിയും സിനിമകളിൽ അഭിനയിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. കുറെ 10-11 സിനിമ ഇപ്പൊ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ റിലീസാവാനുണ്ട്, അതൊക്കെ സീരിയസ് വേഷങ്ങളാണ്. ഇനി ഇപ്പൊ എന്റെ ആഗ്രഹം ഇവിടെ തോന്നി, ഇവിടുന്ന് തോന്നിയത് കുറച്ച് അധികം കോമഡി ഫിലിം അഭിനയിക്കണം എന്നാണ്. കാരണം എന്താ അറിയുമോ, എന്നാലും നിങ്ങൾ കോമഡി ആയിട്ടുള്ള ഞങ്ങളൊക്കെ ഇനിയും കണ്ട് വിളിക്കുള്ളൂ, സീരിയസ് ആർട്ടിസ്റ്റുകളൊന്നും വിളിക്കൂലല്ലോ. നമ്മള് ഞങ്ങള് മറക്കാത്ത മുഖങ്ങളാണ് നിങ്ങളുടെയൊക്കെ, അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. സലിമേട്ട, അശോകേട്ട, ചെന്നിരിക്കൂ പ്ലീസ്. മൂന്നാമത്തെ പെർഫോമൻസ് ആയിട്ട് നിനക്ക് ഇതുവരെ പേടി മാറിയില്ലേ? നീ ഇങ്ങോട്ട് വാ, നീ ധൈര്യത്തോടെ വാടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷങ്ങള്. നിങ്ങളെ മിസ് ചെയ്ത്. അപ്പൊ ഇപ്രാവശ്യം പോവാ, അടിപൊളിയാക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സുഖം. നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണ് ഇവർക്ക് രണ്ടുപേർക്കും അല്ലേ? ആ ഉദ്ഘാടനം ഒക്കെ ഒരുപാട് കിട്ടിയോ? ഒരുപാടില്ല, ചെറിയൊരു പരിപാടി, പിള്ളേരുടെ ഒരു ചെറിയ ഒരു ലൈബ്രറിയുടെ
നാട്ടുകാരുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുമോദനങ്ങളൊക്കെ കിട്ടി. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ നല്ല ആനക്കുഴി എന്ന് പറയുന്ന എൻ്റെ സ്ഥലത്തു നിന്നും, ഇത്തിത്താനത്തു നിന്ന് പറയുന്ന ഇവൻ്റെ സ്ഥലത്തു നിന്നും, എല്ലായിടത്തു നിന്നും ഞങ്ങളെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളെ നല്ല രീതിയിൽ അനുമോദിച്ചു, മൊമെൻ്റോസൊക്കെ തന്നു. രതീഷ് ഇപ്പം പെയിന്റിങ്ങിന് പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് അന്ന് പോയില്ലേ, അത് കഴിഞ്ഞ കുറച്ച് മഴയായിരുന്നു, രണ്ടു പണിയേ പണിതുള്ളൂ, ഭയങ്കര മഴയായിരുന്നു, പിന്നെ പോകാൻ ഒത്തില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. പെയിന്റിങ് പണിക്ക് പോയപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ കേട്ടല്ലോ. പാമ്പ് കടിച്ചോ? അതങ്ങനത്തെ പ്രശ്നമല്ലായിരുന്നു. എന്തായിരുന്നു? അതെന്നറിയോ, നമ്മള് ഒരു സ്ഥലത്ത് പണിക്ക് ചെന്ന ഒത്തിരി നാളായി. ഈ പണിക്ക് ചെന്നപ്പോത്തേക്ക് ഇരുപതിന്റെ വലിയ പാട്ട ഉണ്ടല്ലോ, ആ പാട്ടയ്ക്ക് അത് പുതിയ പാട്ട പെയിന്റ് സാധനമാണല്ലോ. അപ്പൊ അത് നമ്മള് ഈ പാട്ടയ്ക്കകത്ത് എടുത്ത് വെച്ചാൽ നമുക്ക് അടിക്കാൻ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ആ പാട്ട എടുത്തിട്ട് ഉളി എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിന്റെ അടപ്പ് ഇങ്ങനെ ഇങ്ങനെ വള്ളി ഇങ്ങനെ വലിക്കണം, ഇങ്ങനെ വലിച്ചിട്ട് ഈ അടപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഈ പെയിന്റ് എടുത്ത് ഇങ്ങനെ തൊഴിച്ചിട്ട് കലക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഇത് അടപ്പിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ അടപ്പിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇതിന്റെ വള്ളി ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ടായിരുന്നു. ഈ പെയിന്റ് ഇങ്ങനെ എടുത്ത് ഒഴിച്ചപ്പോളേ ഈ വള്ളിയെ അങ്ങ് ചവിട്ടി, ഇതിന്റെ ആ സാധനം വന്ന് അങ്ങ് കൊത്തി. ഞാൻ ഓർത്ത് പാമ്പാ കൊത്തി എന്നും പറഞ്ഞ് എന്റെ റിലേ പോയി, ബോധം പോയി. പാമ്പ് കൊത്തി, പാമ്പ് കൊത്തി എന്നും പറഞ്ഞ അവിടെ കിടന്നു. ആ വീട്ടുകാരാണെങ്കിൽ പത്തരയായി ടോർച്ച് അടിച്ച് നടക്കാം, ഇവിടെ പാമ്പുണ്ട്. അതായത് ടൈലായിരുന്നു അവിടെ. അത് പിന്നീട് ഒരു ചേട്ടനാണ് അതിങ്ങനെ പറഞ്ഞത്. അതിങ്ങനെ ഈ പാട്ടയുടെ ഈ വള്ളി ഇങ്ങനെ വരച്ചപ്പോ നമ്മൾ ഇങ്ങനെ ചവിട്ടിയപ്പോ അത് വന്നിട്ട് കറക്റ്റ് ആ കൊത്തുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒച്ചപ്പാട് മകളായിരുന്നു. എന്നെ വട്ടായി പോയിരുന്നു ഞാനേ, മനസ്സിലായില്ലേ? പേടിച്ചിട്ട് എന്നാന്ന് അവര് ചെറിയ കാര്യം മതി, അവന് പെട്ടെന്ന് ടെൻഷനാ. അതിപ്പോ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഇവിടെ, എന്ന് വന്നാലും അതേ ചോദിക്കുന്നുള്ളു. അപ്പൊ മൊത്തം സംഭവങ്ങളാണ് അവിടെ. ചനാശ്ശേരിയിലൊക്കെ ചെല്ലുമ്പോ പെണ്ണുങ്ങളൊക്കെ ഈ കൊച്ചു നിന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കും, നമ്മള് കിളിയടിച്ച് നിൽക്കുകയായിരുന്നു. നമ്മള് അങ്ങനെ രണ്ടു മൂന്ന് ചേച്ചിമാര് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. തിരുപ്പേരൊക്കെ ഞങ്ങളെ അറിയപ്പെടാനായിട്ട് നല്ല രീതിയിൽ അറിയപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ വരും സത്യം പറഞ്ഞാൽ നമ്മൾ എന്നാന്ന് അറിയത്തില്ല, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെല്ലാം പറഞ്ഞു, ഒരു മാജിക്. ഇവിടെ എല്ലാം അറിയത്തില്ല. ഞാനൊന്നിനും കൈ കൊടുത്തിട്ടില്ല, വന്നിട്ടുണ്ട്. അല്ല, കുറച്ച് എന്നാ ഈ ഓരോ പെണ്ണുങ്ങളൊക്കെ എന്നെ വിളിച്ചിട്ട് പരിപാടി നല്ലാന്നൊക്കെ പറയായിരുന്നു. അത് ആലോചന ആകിയല്ലോ. അല്ല, അങ്ങനെ ഞാൻ അതിനൊന്നും കൈ കൊടുത്തില്ല. എന്താ അശോകട്ടാ, ഇവര് ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തു നിന്ന് രണ്ടുപേരാണ്. മനു ഇനി ഇവിടെ വരാനുള്ള ആഗ്രഹം പൂവണിഞ്ഞത് വൈഫ് പോയി വഴിപാട് നടത്തി അമ്പലത്തിൽ. ഒരമ്പലത്തിലൊന്നും അല്ല, നടന്ന് വഴിപാട് അങ്ങനെയൊക്കെ ഇവിടെ കിട്ടിയെന്നാണ്. സാധാരണക്കാരായ രണ്ടാൾക്കാരാണ് ഇവിടം വരെ എത്തിയതിന്റെ പിന്നില്. വൈഫിന്റെ പ്രാർത്ഥന തന്നെയാണ്, വഴിപാട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ ഉണ്ട്, ഉണ്ട്. പഴയത് വെച്ച് നോക്കുമ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ്, തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. എന്നാ പിന്നെ വൈഫിനോട് പറയണം ഈ 1,00,000 രൂപ മേടിച്ചു തരാനായിട്ട്. ഞങ്ങളത് കൊണ്ടുപോകണമെന്നും വെച്ചോണ്ടാണ് ഞങ്ങൾ. വൈഫ് പറഞ്ഞാൽ നടക്കും, വിചാരിച്ച നടക്കും. ഞങ്ങക്ക് നിങ്ങളെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടപ്പോ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ഇന്ന് തന്നെ ഞങ്ങൾക്കത് കിട്ടിയല്ലോ. ഈ ഷൂട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ കിട്ടിയത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വളരെയധികം സന്തോഷം. ഇതിലും വലിയ ആളുകളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ മനു ആൻഡ് രതീഷ്, ഓൾ ദി വെരി ബെസ്റ്റ്. And your time starts now. അളിവിടെ എന്റെ അടുക്കു വേണ്ടലിയ, രാവിലെ കഞ്ഞിക്കല ഒന്ന് അപ്പിയിട്ട് നിക്കറയില് ഞാൻ ഒന്ന് കഴുകി കൊടുത്തോണ്ടിരിക്കുക. പാവം, 2 വയസ്സല്ലേ ആയുള്ളൂ. ഓ, കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മായിയച്ഛൻ, അതായത് എന്റെ അച്ഛൻ, പോസ്റ്റ് വരുന്ന ഒരു കുരുവിക്കൂട് കയറിയെടുത്താൽ ഒരു വിളക്ക് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു പട്ടിയെ കയറി നടക്കാ കയറി പോയത്. ഏ, കൊരങ്ങൻ കയറുന്ന പോലെ അച്ഛൻ അങ്ങോട്ട് കയറിയേ. കൊരങ്ങനോ പട്ടിയോ, അളിയന്റെ ഇഷ്ടം, അളിയന്റെ അച്ഛൻ. എന്നിട്ട് അച്ഛന് വിളക്ക് സമ്മാനം കിട്ടിയല്ലോ. എടാ, ആ സമ്മാനം കിട്ടിയ വിളക്കാണ് നീ നിന്റെ അച്ഛനെ തലയ്ക്കും വലി കത്തിച്ച് വെച്ച് ആ മരണം നമ്മൾ കുടുംബസമേതം നമ്മൾ ആഘോഷിച്ച്. അതിനുശേഷമേ നാട്ടുകാർ വക ഓചാരം കിട്ടിയ പകുതി പൈസ അളിയൻ ഇപ്പൊ ഇവിടെ തരണം. തന്നില്ലെങ്കിലോ ഉത്തമനെ വേറെ ഊശിയാക്കരുത്. അളിയന്റെ ദേഹത്ത് അപ്പിയിട്ട കഞ്ഞിക്കലവേ എന്റെ കാലല്ല അപ്പിയിട്ടത്. അളിയാ, അളിയോ, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ ഈ എപ്പിസോഡിലും കരഞ്ഞില്ലല്ലോ.
ജീവിച്ചിരുന്നപ്പോ ആരും ഒന്നും പറഞ്ഞില്ല. മരിച്ചു കഴിഞ്ഞപ്പോളേ എവിടുന്നൊക്കെ കുറച്ച് പെണ്ണുങ്ങൾ വന്ന് കരഞ്ഞപ്പോളാ നീ നിന്റെ തള്ളയും പലതും പറഞ്ഞത്. അതുവരെ പറയാൻ നടക്കുവായിരുന്നു നിന്റെ അന്താ. അളിയും കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട, അളിയിന് തരാനുള്ളതെല്ലാം തന്നല്ലോ. എടാ ഉത്തമര് വെറു ഊശിയാക്കരുത്, എനിക്ക് എന്നാ വേണം തന്നാ പറയുന്നേ. എടാ 50 പവന് ഒരു മാരുതിക്കാറുവേ, കണ്ണു ഉടച്ചാരും തരുന്ന ചെറുക്കനായിരുന്നു ഞാൻ. അത് ശരിയാ, കണ്ണടച്ചാ തരും, കണ്ണ് തുറന്നിരുന്നെങ്കിലും ഉണ്ടല്ലോ. ഒരു തേങ്ങായി വളയിൽ ആരും തരത്തില്ല. അളി എനിക്ക് എന്റെ കുറവല്ല, കുടിയില്ല വലിയില്ല, വലിക്കാനും കുടിക്കാനും അളിയന്റെ പൈസ വല്ലോ ഉണ്ടോ? ചുമ്മാ ഇരുന്ന് പെരുകുന്നളിയാ, ചിലപ്പോ കാലയിൽ അപ്പിയിട്ടാലോ. എടാ നീ മര്യാദക്ക് ഓജാരം കിട്ടിയ ബാക്കി പൈസയും കൊണ്ടതാ. അറിയാ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത്. അതിന് ഒച്ച വെച്ചാൽ എന്നാ? അകത്ത മുറിയിൽ അമ്മ ഇരുന്ന് നീറു അളിയാ. പട്ടുസാരി ഉടുത്ത് കപ്പ മുഴുകയും കഴിഞ്ഞ് ബമ്പർ ചീരിയും കണ്ടുകൊണ്ട് നീറുന്നതല്ലേ ഞാൻ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര നാളായിട്ടുണ്ടല്ലോ, അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അളിയാ. പിന്നെ തള്ളയുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലെ കപ്പ് പുഴുകി തന്നെ സെറ്റിട്ടുണ്ടാക്കിയേക്കുന്നതാണോ? അളിയ ഞാനൊരു കാര്യം ഞാൻ പറയാം, അച്ഛൻ മരിച്ച് ഇത്രയും ദിവസമായിട്ട് എന്റെ കയ്യിലോ ഈ കുടുംബത്തിലോ നയാ പൈസ ഇല്ല ബാക്കി. എടാ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതന്നെ അളിയ അങ്ങനത്തെ വർത്താനം. എടാ നീ ആ മരണത്തിന് എന്നോട് എന്നാ കാണിച്ചേ? ഞാൻ എന്നാ കാണിച്ചേ? എടാ ബോഡി പുതപ്പിക്കാൻ വെള്ളം കൊണ്ടില്ലെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് എന്റെ ആ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് എന്റെ ഈ വെള്ളം കൊണ്ട് ഊരിക്കൊണ്ട് ഓടിയവൻ അല്ലടാ നീ. അതളിയ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയല്ലേ അളിയ. എടാ അപ്പൊ നാട്ടുകാരെന്നാ വിചാരിച്ചു? നാട്ടുകാരെന്നാ വിചാരിക്കാനാ? എടാ നാട്ടുകാർ വിചാരിച്ചാ ഞാൻ ഈ അമ്മായിച്ചൊരു പിണക്കുമായോണ്ട് മതിലിന്റെ അപ്പുറം നിൽക്കുവാന്നല്ലേ ഓർത്തത്. എടാ നിന്റെ പെണ്ണുമ്പോൾ അത് കോംപ്രമൈസാൻ വേണ്ടി എന്റെ മതിലിന്റെ അപ്പുറത്ത് വന്നിട്ട് കാറിക്കൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു അത് നിനക്ക്. അത് അപ്പൊ നീ എന്തായാലും എന്നാ പറഞ്ഞത്? അച്ഛന്റെ ബോഡി കണ്ട സങ്കടം കൊണ്ട് കാറിക്കൊണ്ട് ഓടിയാന്ന്. എടാ അവളെ എന്നാ കണ്ടോണ്ടാ കാറിക്കൊണ്ട് ഓടി? എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ, പറഞ്ഞു മനസ്സിലായില്ല. അന്നുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ച് എന്നതാ ആള് കൂടുതൽ ചെല്ലുമ്പോ ഷട്ടി ഇടണമെന്ന്. കൂടുതൽ നല്ലവനൊന്നും ആകണ്ട, അച്ഛന്റെ മരണത്തിനൊന്ന് ബോഡി എടുക്കാൻ ഞാൻ തന്ന ആംബുലൻസിന്റെ കാശ് കൊണ്ട് മൂക്കുമുട്ടം കുടിച്ചിട്ട് അച്ഛന്റെ ബോഡി സൈക്കിളിന്റെ പുറകെ കെട്ടിവെച്ച് 7-8 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിക്കൊണ്ടു വന്നു. അതും ലേറ്റായിട്ട്. ഇവിടെ നേരത്തെ കൊണ്ടുവരാൻ എന്നെ വാടി എടുക്കാൻ? ബോഡി കൊണ്ട് മിറ്റത്തോട്ട് ഇറക്കി വെച്ചപ്പോഴോ നോക്കേ അച്ഛന്റെ ബോഡി ദേ തിങ്ങനിരിക്കുന്ന അച്ഛന്റെ ബോഡി. ഞാനതൊന്ന് അടിച്ചു നിർത്തി നേരെയാക്കാൻ പെട്ട പാടി എനിക്ക് മാത്രം അറിയുള്ളൂ. എടാ നീ ഉത്തമനെ വെറുതെ ഊശിയാക്കരുത്, നീ മര്യാദക്ക് നീ ആ ഓജാരം കിട്ടിയ ബാക്കി പൈസ താ. അപ്പുറത്തെ സന്ധ്യയൊക്കെ 20,000 രൂപ വന്നല്ലോ. അയ്യോ അതാ അളിയ ഞാനും ആലോചിക്കുന്നേ, സന്ധ്യയൊക്കെ എന്നെ അച്ഛന്റെ മരണത്തിന് 20,000 രൂപ കൊണ്ട് തരുന്നതെന്ന്. എടാ ആ പെണ്ണിപ്പൊ കുളിക്കുന്നതേ, നിന്റെ തന്ത മരിച്ച ശേഷം മനസ്സാമത്തോടെ കുളിക്കുന്നത് അറിയാമോ? അളിയാ ചത്ത് തലക്ക് മേളിലിരിക്കുന്ന എന്റെ അച്ഛന്റെ ആത്മാവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. ഇപ്പൊ സമയം എന്തുവായി? വൈകിട്ട് 3:30. ഇപ്പൊ ആത്മാവ് തലക്കി മേളിൽ കാണത്തില്ല അളിയാ. പിന്നെ വല്ലോ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിന്റെ മേളിൽ കാണും. അളിയാ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് അളിയാ, പറയരുത്. അയ്യോ നിന്റെ അച്ഛനോട് നിനക്കുള്ള ആത്മാർത്ഥ സ്നേഹമൊന്നും നീ എന്നോട് പറയണ്ട. എടാ വലിയ ശവപ്പെട്ടിക്ക് 500 രൂപ കൂടുതലാണെന്നും പറഞ്ഞ് ചെറിയ ശവപ്പെട്ടി മേടിച്ചിട്ട് നീ നിന്റെ അച്ഛനെ മടക്കി കിടത്തി അടയ്ക്കുവനല്ല. അളിയാ കൂടുതലൊന്നും പറയണ്ട, അളിയാ കൂടുതലൊന്നും പറയണ്ട. അച്ഛന് സഞ്ചാരത്തിന്റെ ഫോട്ടോ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അളിയാ ഒരു നല്ല ഫോട്ടോ വേണം അച്ഛന്റെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് അളിയൻ എന്നാ പണിയാ കാണിച്ച്? എടാ ഞാൻ എന്നാ പഴവാ കാണിച്ചു? എന്നാ പഴ വന്നോ? അപ്പുറത്തെ വീട്ടിലെ രമണിച്ചേച്ചി ആയിട്ട് അച്ഛൻ ചിരിച്ച് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ അല്ലേ സഞ്ചാരക്കാരനകത്ത് അടിച്ച്? എടാ നിന്റെ അച്ഛൻ ചിരിച്ചിരിക്കുന്ന ആ രമണിച്ചേച്ചിയുടെ ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ. എടാ നീ ഒരു മര്യാദക്ക് ഒരു കാര്യം പറയാം, നീ ആ മര്യാദക്ക് പൈസയും കൊണ്ട് തരുന്നുണ്ടോ? എന്റെ അളിയാ എന്റെ കാശ് എടുക്കാനായിട്ടില്ല. എടാ ഉത്തമനെ വെറു ഊശിയാക്കരുത്, നീ മര്യാദക്ക് പൈസ തരുന്നുണ്ടോ? എന്റെ അളിയാ എന്റെ കാശ് എടുക്കാനില്ലെന്ന്. എടാ പോസ്റ്റർ നിന്റെ തന്തയെ ഒറ്റ ഏറിന് താഴെ വീഴ്ത്താങ്കിലെ എനിക്ക് ഉത്തമന് പൈസയും മേടിക്കാൻ അറിയാം. അളിയാ എടാ ഉത്തമനെ വെറു ഊശിയാക്കരുത്. കുഴപ്പമില്ലാത്ത സ്കിറ്റ് ആയിരുന്നു, അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ അത്യാവശ്യം നല്ല ഒരു സ്കിറ്റ്. നല്ലൊരു സ്കിറ്റ്, രസമുള്ള സ്കിറ്റ് ആയിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായി, നന്നായി പെർഫോം ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ, മാറ്റങ്ങൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. രണ്ടുപേരും അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആക്ടിങ്ങില്. പ്രത്യേകിച്ച് രതീഷ്, രതീഷ് നല്ല ഹൈ ലെവലിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. വന്ന രതീഷല്ലേ ഇപ്പോ മനു, ഓഫ് കോഴ്സ് മനു അടിപൊളിയായിരുന്നു. രണ്ടുപേരും രണ്ട് താളത്തിൽ നിന്നാണ് ചെയ്തത്. രണ്ട് താളമായിരുന്നു. നിങ്ങൾ രണ്ട് പ്രാവശ്യം, ഇപ്പൊ 3-ാമത്തെ പ്രാവശ്യം അല്ലേ? 2 പ്രാവശ്യം വന്നതിൽ ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടു. സ്ക്രിപ്റ്റിലും നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലാതെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ആര് തന്ന? നിങ്ങൾ വിഷ്ണു വന്നാണ്. അതെ, നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ അത് നല്ലവണ്ണം പ്രസന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഗുണം അറിയുന്നത്. അത് നിങ്ങൾ അതേപോലെ കാത്തു സൂക്ഷിച്ചു, നന്നായിരുന്നു. രണ്ടുപേരും രസമുണ്ടായിരുന്നു. പിന്നെ മനുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. എങ്ങനെയുള്ള ഫാൻസ് ആണെന്ന് അറിയാം? മനു പറഞ്ഞില്ലേ ഈ ഒരുപാട് അമ്പലത്തിലൊക്കെ വൈഫ് പോയി, എന്താ നേർച്ചയൊക്കെ കഴിച്ചിട്ടാണ്
ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയതെന്നൊക്കെ. അപ്പോൾ മനുവിൻ്റെ ഒരു ഫാൻ എവിടെയോ ഒരു അമ്പലത്തിൽ പോയി ഒരു പൂജയെല്ലാം ചെയ്തിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരെ വിളിക്കട്ടെ ആ ഫാനിനെ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ എല്ലാ ഫാൻസിനെ നിങ്ങൾക്ക് അറിയാമോ? അതെ, വരാൻ പറയും. കാർത്തി ഒന്ന് വൃത്തിയായില്ലേ ഇപ്പോ? എങ്ങനുണ്ട് ഫാൻ? ഫാൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതെപ്പോ നടന്ന സംഭവം? അളിയാ കുത്തമല വെറുതെ ഊശിയാക്കരുത്. രതീഷ് അറിഞ്ഞായിരുന്നു ഇത്? ഞാനൊന്നും അറിയാപ്പോ ചോദിക്കും. ഞങ്ങൾ ഇപ്പഴാ അറിയുന്നത്, സത്യം അറിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ്. ഹാപ്പി ആയ മനു? ഹാപ്പി. ഇനി പരിചയപ്പെടു. പരിചയപ്പെടുത്ത് ഞങ്ങളെ. ഞങ്ങളെ പരിചയപ്പെടുത്ത്. പറ, ഞങ്ങളെ പരിചയപ്പെടുത്ത്. എന്റെ ഭാര്യ സുനിത, അവിടെ ഇരിക്കുന്നവരെല്ലാരും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പോവും. അപ്പൊ ഭാര്യ പറയട്ടെ. എന്റെ പേര് സുനിത. ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കാം, ഇത്രയും നാളിനിടയ്ക്ക്, അതായത് ഇദ്ദേഹം ഈ പ്രോഗ്രാമിന് വന്ന ഈ ഇന്ന് വരെയുള്ള എത്ര അമ്പലത്തിൽ പോയി? ചക്കുളത്ത് മാത്രമേ പോയുള്ളൂ. സന്തോഷമായോ ഭർത്താവ്? ഒരുപാട് സന്തോഷമായി. സുനിത, പിന്നെ മനു എപ്പോഴും ഇങ്ങനെ തമാശ പറയുന്ന ഒരാളാണോ വീട്ടില്? വീട്ടിലെപ്പോഴും പറയും. എപ്പോഴും തമാശ പറയുന്ന ആളാണ്? ആരോടും അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും അറിയത്തില്ല. ആണോ? നിന്റെ പിള്ളേരും വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളെ കേറ്റാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കേറ്റാം. അശോക് ഏട്ട ഉത്തമൻ അല്ലേ? ആ ഉത്തമൻ. അല്ല രതീഷ്. ഓ ഉത്തമൻ. മനു മനു അല്ല, ഞാൻ രതീഷിനോട് ചോദിക്കുകയാണ്. എന്തോ ഇതുപോലെ നിർത്തണ്ടേ ഒരാളെ കൊണ്ടുവന്ന്? അങ്ങനെ കൈ കൊടുത്തിട്ടില്ല. അതെ, കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ കൈ കൊടുത്താലേ വിളിച്ചിട്ട് വരുള്ളൂ. ഞാൻ കൊച്ചു പയ്യനല്ലേ സാറേ. അതെ, ഗുസ്തി മത്സരോ കൈ കൊടുക്കാൻ? ഞാൻ കൊച്ചു പയ്യനല്ലേ. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് കുറച്ചും കൂടി നമുക്ക് വേണമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഒരുപാട് തമാശകൾ ഉണ്ടായി. ഇപ്പൊ ഒന്നുകൂടി ചെയ്താൽ ഇതിനേക്കാൾ ഗംഭീര. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു ല്ലേ? സത്യല്ലേ? പേടിയുണ്ട്, ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട്. അതാ ഇടയ്ക്കുള്ള ആ ടൈമിങ് പോയത്, ചെറുതായിട്ട് ആ ടൈമിങ് പോകാൻ കാരണം എന്താ വെച്ചാല് ആ ചെറിയ പേടിയായിരുന്നു. പക്ഷെ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കിയിരുന്നു. വളരെ രസകരമായിട്ട് ഞാൻ കുറെ ചിരിച്ചു. എന്തായാലും നിങ്ങളിപ്പോ ഒരാൾ ഗുമസ്തൻ അല്ലേ? അതെ. ഒരാൾ പെയിന്റ് പണിയാണെന്ന് പറഞ്ഞു. ഇനി എനിക്കൊന്നുമില്ല, അതിനൊന്നും പോകേണ്ട ഒരു നിങ്ങൾ തിരക്കുള്ള ആർട്ടിസ്റ്റുകളായിട്ട് മാറും. നമ്മൾ അവതരിപ്പിക്കുന്ന എന്താണോ അത് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിക്കൊന്നും പോകണ്ട, ഇത് തന്നെയിട്ട് നടക്കാം ജീവിതകാലം മുഴുവനായിട്ട്. എന്തായാലും വളരെ സന്തോഷം. വൈഫ് വന്നു, സർപ്രൈസ് ആയി. ഓക്കെ ഇത്രയും ഒരു സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് ഞങ്ങള് ഇവൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ കിളി അടിച്ചു പോയി. ശരി, അപ്പൊ എന്തായാലും ഇത്ര ആയ സ്ഥിതി ഭാര്യയും കൂടെ നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. മനു, ഇനി മനുവിന്റെ മക്കളെ വിളിക്കാം. മക്കളെ വിളിക്കാം. ഞങ്ങളെ വന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കണം. എല്ലാരും വിളി. എല്ലാരും കേറും. ഇത് രണ്ട് സർപ്രൈസ് ആണ്. ഭയങ്കര ഉറപ്പിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല. കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ
മൊത്തവും ഓഫീസിൽ ഉൾപ്പെടെ ആരും പറഞ്ഞ ഒരു കാരണം ചില കാര്യമല്ലോ. ഇനിയിപ്പോ ഉദ്ഘാടനങ്ങൾ കൂടുതലോ. എത്ര ക്ലാസ് പഠിക്കുന്നു? എട്ടില്. മോനോ എത്ര പഠിക്കുന്നു? നാല്. അണ്ണാ അവര് രണ്ടുപേരും കരയുള്ള ഇവിടെ ഒരാൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. മൊത്തം കരച്ചിരാരാണ് പറ്റിയ അളിയൻ. ആണ്ട പെങ്ങള് കരയുന്നു. എന്താ അളിയന്റെ പേര്? സുധീഷ്. സുധീഷ് എന്ത് ചെയ്യുന്നു സുധീഷ്? ഞാൻ ദേവസ്ഥല. ദേവസ്ഥലാണ്. സന്തോഷമായ അളിയന് ബമ്പർ അടിച്ചതില്? സന്തോഷമായി. അയ്യോ മൊത്തം ഫാമിലി കൂട്ടക്കരച്ചിലാണ്. രതീഷ് അകത്ത് വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. ആവശ്യമില്ല, നിങ്ങൾ ആവശ്യമില്ല, ആവശ്യമില്ലാത്ത ഞാൻ ചില വഴിയെടുപ്പത്തേക്ക് വേറെ ഒക്കെ ചിന്തിച്ചു. താമസിക്കാതെ കല്യാണം ഉണ്ടാവും. ഉണ്ടാവും ഇവിടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ. അതുകൊണ്ട് ഈ നിങ്ങളുടെ ആദ്യത്തെ ബമ്പർ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്ന് തരാൻ പോകും. സന്തോഷം. ഇരട്ടി മധുരമായി. ഞങ്ങൾ മൂന്ന് പേരും നമ്മുടെ ഇന്നത്തെ രണ്ട് അതിഥികളും മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ബമ്പർ പ്രൈസ് 50,000 രൂപ സമ്മാനം. കടിച്ചു പിടിച്ച് നിൽക്കാതെ രതീഷ് എന്താ? അത് കൂടാതെ മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഞങ്ങള് പിള്ളേരുടെ എല്ലാരും കൂട്ടുകാരുണ്ട്, കൊച്ചു കൂട്ടുകാരുണ്ട്, എല്ലാരും കൂടെ അവർക്കും ഹായ് എല്ലാവർക്കും. ഇന്ദ്രജിത്തും അദ്രജിത്ത്. അദ്രജിത്തും അപ്പൊ ആർദ്രയുടെയും അദ്രജിത്തിന്റെയും എല്ലാ ഫ്രണ്ട്സിനും സ്കൂളിലുള്ള എല്ലാവർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഹെഡ്മിസ്ട്രസിനും ഒക്കെ ഹായ് ഹായ്. അപ്പൊ ഹായ് പറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുന്ന ഈ എപ്പിസോഡ്, 50-ാമത്തെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് 50,000 രൂപ അടിക്കാൻ പറ്റിയതിൽ നമുക്ക് 50 കോടി സന്തോഷം. ഞാനും കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു ഇവന്റെ കൂടെ. വേറെ ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നീ എത്രയായിരുന്നു അടിച്ചത്? ബമ്പറും. എനിക്കറിയാം നീ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇപ്രാവശ്യം പോയി നല്ലതായിട്ട് പെർഫോം ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട്, പിന്നെ കളർഫുൾ ആക്കിയിട്ട് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയി പോകാം. ശരി. എന്തോ നീ എവിടെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കണ്ടില്ലല്ലോ. അവൻ ഇവിടെ നിന്നൊരു പരിക്ക് പറ്റി പോയതാ. എന്നിട്ട് പിന്നെ വന്നില്ല. ആ പരിക്ക് കാണാനുണ്ട്. വണ്ണം വെച്ചു. ആ കിടപ്പ് കിടന്നിട്ട് അല്ലേ? അതെ അതെ. കാല് പ്രശ്നമുണ്ടെന്ന്? അയ്യോ അത് എനിക്കല്ല, അത് അവനായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ആ പരിക്കല്ല, ഒരു അഞ്ചു വാങ്ങിച്ചൊരു നല്ല പരിക്ക് കിട്ടി. ആരാണ് കൂട്ടുപ്രതി? അമേരിക്ക കിറ്റന്നാവട്ടെ. എവിടെ വീട് രണ്ടുപേരും? കോട്ടയം. കോട്ടയം രണ്ടുപേരും? ഞാൻ നീർപ്പാറ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശരി, അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ് അമൽ ആൻഡ് ബാസ്റ്റിൻ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹലോ എടില്ലേ, ഞാൻ ഡൈവോഴ്സ് മേടിക്കാൻ വന്നേക്കണ്. അങ്ങേർക്ക് എന്നെ വേണമെന്ന് അവൻ പറയുവാ. എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്.
ആരോടാ കൂട് വിട്ട് കൂട് മാറ്റം. അയ്യോ കഷ്ടം, ഞാൻ വക്കീൽ ഓഫീസിൽ വന്നേക്കോ. ഇന്ന് ഞാൻ ആ വൃത്തികെട്ടവനെ ഡൈവോഴ്സ് ചെയ്യും. മിസ്റ്റർ പെൻഗ്വിൻ, താമരക്കണ്ണൻ വക്കീലുണ്ടോ? കേസിന് വേണ്ടിയായിരിക്കും അല്ലേ? കേസിനല്ല, വീട്ടിൽ കൊണ്ടുപോയത് ഇങ്ങനെ കുഴിച്ചു വെക്കാം. അങ്ങനെയാണെ പറഞ്ഞോളൂ, ഞാനാണ് താമരക്കണ്ണൻ. നീയാ താമരക്കണ്ണൻ? വക്കീൽ വിചാരിച്ചു എനിക്കൊരു ഡൈവോഴ്സ് കിട്ടോ? കൊള്ളാം. മൂന്നാമത്തെ വയസ്സിൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഡൈവോഴ്സ് മേടിച്ചു കൊടുത്തവനാണ് ഈ ലോട്ടസ് വ്യൂ പോയി. എന്ന് വെച്ചാ താമരക്ക മൂന്നാമത്തെ വയസ്സിലേക്ക് നിയമവശങ്ങളെ കുറിച്ച് നല്ല അറിവായിരിക്കും. അല്ല, എന്റെ അച്ഛൻ എന്റെ പിതൃത്വം അംഗീകരിച്ചില്ല. വക്കീലെ, കാശ് എത്ര ചെലവായാലും കുഴപ്പമില്ല, വക്കീൽ എനിക്കൊരു ഡൈവോഴ്സ് ഇന്ന് തന്നെ മേടിച്ചു തരണം. ശരിക്കും എന്താണ് നിങ്ങളുടെ വിഷയം? ഒരു ഭർത്താവ്, രണ്ട് ഓമന മക്കൾ, പുകയിലെല്ലാം മാറ്റിമറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പരസ്യം കഴിഞ്ഞെങ്കിൽ ബാക്കിയും കൂടെ പറയായിരുന്നു. വക്കീലിന് ഒരു കാര്യം അറിയാമോ? പറയൂ. ഇന്നേ വരെ അവനല്ലാണ്ട് വേറൊരു പുരുഷൻ എന്റെ ജീവിതത്തിലില്ല. അവനെയും കല്യാണം കഴിച്ച് അവന്റെ വീട്ടിട്ട് കയറി ചെന്നപ്പോ അവന്റെ അമ്മ എന്റെ അടുത്ത് പറയുവാ, കേറിയിരിക്കാനായിരിക്കും. എവിടുന്ന് കിട്ടി ഈ പൂമ്പാറ്റേനെന്ന്? അമീബയുടെ അത്രയും പോലും ഷേപ്പില്ലാത്തവന് 1,00,000 രൂപയും മാരുതി കാറുമാണ് ശ്രീധരൻ ചോദിച്ചത്. ശ്രീധരം തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. അവനും അവന്റെ കള്ള തന്റെ കൃത്യമായിട്ട് എണ്ണിപ്പുറക്കി എടുത്തോണ്ട് പോവായിരുന്നു. അപ്പൊ അതല്ല ചേച്ചി, ശ്രീധരം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റല്ലേ? ഇത് അവൻ അറിയാണ്ട് വന്ന് അവൻ ശ്രീധരൻ കടായിട്ടാണ് മേടിച്ചത്. ഇപ്പൊ എല്ലാ വർഷവും എന്റെ അച്ഛൻ EMI ആയിട്ട് ശ്രീധരൻ അടച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ 2 മാസം തടവ് മുടങ്ങി എന്ന് പറഞ്ഞ് എന്റെ അമ്മൂമ്മനെ ജപ്തി ചെയ്തോണ്ട് പോയി വക്കീലെ. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ ഇപ്പൊ എന്റെ അമ്മായിച്ചന്റെ അലമാരയിൽ കുഞ്ഞു കളിക്കാത്തിങ്ങനെ ചിരിച്ചിരിപ്പുണ്ട്. അത് കാരണം എന്റെ അപ്പൂപ്പന്റെ ഒരു ആഗ്രഹം നടന്നില്ല. എന്റെ അപ്പൂപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം, പറക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങള് പാവങ്ങളല്ലേ? ആവുന്നില്ല, പാവങ്ങളൊക്കെ ഫ്ലൈറ്റിൽ കയറ്റി. കാശില്ലെന്നാ പറഞ്ഞ ആഗ്രഹ സബലീകരണത്തിനായി 2 കൈയിൽ ഓലയൊക്കെ വെച്ചു കെട്ടി ഞങ്ങളുടെ അപ്പൂപ്പൻ അമ്മച്ചുമ്മലയുടെ മേളി കയറി താഴത്തേക്ക് ഒരൊറ്റാട്ടം. മരിച്ചുപോയി കാണുമല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയോ ലാഭം. ഏതെങ്കിലും തീപ്പെട്ടിക്ക് അത് വാരി പെറുക്കിട്ട് കത്തിക്കായിരുന്നു. ഇതേതോ കൂക്കളിക്കുരുവി പാറിപ്പുറം നടക്കണമെന്നോർത്ത് പരുന്തിറാഞ്ചി കൊണ്ടുപോയി കൊത്തിപ്പുറക്കി തിന്നേ. എന്നിട്ട് ഇപ്പൊ എല്ലാ വർഷവും പരുതിന്റെ കൂട്ടിക്കൊണ്ടേ ഞാനും എന്റെ അച്ഛനും ഓരോ തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ചേച്ചി, ചേച്ചി ഇതിനു മുമ്പ് കോടതി കേറിയിട്ടുണ്ടോ? ഇല്ല, ഇതെന്റെ ഫസ്റ്റ് ഡൈവോഴ്സ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ കൂട്ടിലോട്ട് കേറിയേക്ക്. കൂട്ടിട്ട് കേറുന്നേക്ക് ഞാൻ ആര് തൂക്കണാൻ കുരുവിയോ? ഏറ്റില്ല. എന്തിന്? എന്തിന് ചേച്ചി? ഒരു കാര്യം ചെയ്, ഞാൻ ആ ജഡ്ജി എന്ന് ചേച്ചി വിചാരിക്കാം. ചേച്ചി ജഡ്ജിയോട് ചേച്ചിയുടെ കഥ എങ്ങനെ പറയുമോ അതുപോലെ എന്നോട് കഥ പറഞ്ഞു. പൊന്നേച്ചി കുറച്ച് ഫീലിംഗ്സ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 4 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ സ്ത്രീശാക്തീകരണില്ല. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞ ചുള്ളിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലുണ്ടാകുന്ന ചുള്ളിക്കാറ്റ് വെങ്ങല ജംഗ്ഷൻ വഴി കറങ്ങി കഴക്കൂട്ടത്തെത്തി ഒരു ചായം കുടിച്ചിരിക്കുമ്പോൾ ഓട്ടോയിൽ വരുന്നു സലിം കുമാർ. എന്നിട്ട് സലിം കുമാറിനോട് ചോരും ചോദ്യം, കണ്ട ഞാൻ കൊണ്ടുവന്ന ബാഗിനകത്തൊരു മഞ്ഞ ഗുളിക കൊണ്ട് എടുത്തോണ്ട് വരുവോ? ഈ കോടതി വിട്ടെടുക്കാനും വേഗം കൊണ്ടുവരണേ, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ കയറി വരും. ഇതന്നെ കണ്ടല്ലോ? കണ്ടില്ല ചേച്ചി. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മോനെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ലതാ നല്ലതാ. പേരുണ്ടല്ലോ മക്കളെ, എന്തോ അതാ എന്നാൽ നിങ്ങൾ നിങ്ങളല്ലേ. അല്ല, അതെന്തിരിക്കും ഇവിടെ പറയുന്നത്? ആ ഗുളികയുടെ സൈഡ് എഫക്റ്റാ. ഈശ്വരാ ചേച്ചി, ഒരു കാര്യം ചെയ്യ് ചേച്ചി, പിന്നെ കൂട്ടിക്കേറിയേക്ക്. ഇനി നമുക്ക് എന്റെ വാദം ഒന്ന് നോക്കാം. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ 100 പേരുള്ള ഈ രാജ്യത്ത് ഈ ഒരു പട്ടിക്ക് വേണ്ടി, ഈ ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കാൻ ഒരു പട്ടി പോലും ഇല്ല. ജനഗണമന സിനിമയില്ലേ? മിസ്റ്റർ എണ്ണക്കണ്ണ, നോ താമരക്കണ്ണ, ഞാൻ ഇവിടെ ഒരു ഡൈവോഴ്സിന് വേണ്ടി വന്നതാ. അറിയേച്ചി, എന്റെ കുഞ്ഞുമക്കൾ എനിക്ക് ഇടപെട്ട് കലക്കാരം മേടിച്ച് തരരുത്. ചേച്ചി ഒരുമാതിരി തോന്നിവാസം പറയരുത്. ചേച്ചി ഞാൻ ഡൈവോഴ്സ് മേടിച്ചെന്ന് പറഞ്ഞല്ലോ, ഡൈവോഴ്സ് ചേച്ചി കിട്ടും. ഡൈവോഴ്സ് കിട്ടുമോ? ആ കിട്ടും. ഒരു മിനിറ്റ്. നിന്റെ വീട്ടിൽ കിടന്ന് ഇറങ്ങിച്ച് ഇറക്കി ഉറ എന്റെ അമ്മൂമ്മൻ അലമാരുന്ന് എന്റെ വക്കീല്. ഇപ്പൊ തന്നെ ഞാൻ ഡൈവോഴ്സ് ആയിട്ട് വരൂടാ. അതേടാ ഡൈവോഴ്സ്, 6 മാസം. ആറുമാസം പിടിക്കും പറ.
അതുവരെ ഞാൻ ഇങ്ങോട്ട് പോകും. ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കണം. നാത്തൂനെ അടുത്ത് കിണറ്റിലിട്ട് കൊണ്ട് എന്നെ വീട്ടിൽ കയറ്റൂല. അങ്ങനെ ചേച്ചി ഭർത്താവിന്റെ വീട്ടിൽ പോയിരിക്കണം. വാട്ടി ഫ്രാങ്കേട്ടാ, ഇത് യൂട്യൂബ് ശശി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്ന്. അതാണ് ശശി. ശശി ഏട്ടൻ ഹായ് ബ്രോ, ഞാൻ വിളിക്കാട്ടോ. നിനക്ക് ഞാൻ സൈനോട് തരൂടാ. നിനക്കും അമൽ ബാസ്റ്റിൻ രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തു. കൊറേ നാളിന് ശേഷം അമലിന്റെ ഒരു ഉഗ്രൻ പെർഫോമൻസ്. അത്യാവശ്യം തമാശകളൊക്കെ ഉണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. പക്ഷെ കുറെ കൂടെ ഒക്കെ മെച്ചപ്പെടുത്താം കേട്ടോ. സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ശ്രദ്ധി. അമൽ എന്തോ എടാ, എനിക്ക് തോന്നിയത് ഞാൻ പറയട്ടെ, ചില സ്ഥലത്ത് മാത്രം കുറച്ച് കൺട്രോൾ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നിയായിരുന്നു ചില സ്ഥലത്ത്. കാരണം നിന്റെ ധൃതിയും പിന്നെ കൊറേ നാളിന് ശേഷം വന്നതിന്റെയും ടെൻഷൻ കൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ, ഐ മീൻ നാക്കുളുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ അഴിച്ചുവിട്ട ഒരു പ്രതീതി ഫീൽ ചെയ്തു. അപ്പം കുറച്ച് കൺട്രോൾ ചെയ്ത് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവും. അപ്പം ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ചെയ്യണം. ബാസ്റ്റിൻ കുഴപ്പമില്ല, പക്ഷെ പെർഫോമൻസ് മുഴുവൻ ഇവിടെ ആയതുകൊണ്ടാണ് ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു. അതുപോലെ മഞ്ജു പറഞ്ഞ പോലെ ഈ തിരിച്ച് ചെയ്യുന്നത് നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് സിങ്ക് ആകത്തേ ഉള്ളൂ. പിന്നെ സ്പീഡ് കൂടുതൽ, നല്ല സ്പീഡുണ്ടായിരുന്നു അമലില്. ആ സ്പീഡ് കുറച്ച് കുറയ്ക്കണം. ആ സ്പീഡുള്ളതുകൊണ്ട് ചില വാക്കുകളൊന്നും വ്യക്തമായിട്ടില്ല. ഇത് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചിരിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ചില ചിരികൾ നിങ്ങളുടെ ആ സ്പീഡിലും ആ വെപ്രാളത്തിലും മുങ്ങിപ്പോയി. അതിനി ശ്രദ്ധിക്കണം കേട്ടോ, റിഹേഴ്സൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. അശോക് കേട്ടോ, ഒന്ന് സ്പീഡ് ഭയങ്കര കൂടുതലായിരുന്നു, നമുക്കൊന്നും എലിജിബിൾ ആവുന്നില്ല. മറ്റൊന്ന്, അമൽ ഒരു ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന മഹത് നടനെ ഫോളോ ചെയ്ത പോലത്തെ ഒരു ശൈലിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പല സ്ഥലത്തും നമുക്ക് മനസ്സിലാവുന്നില്ല ആ സ്പീഡ് കൂടിയത് കൊണ്ടിട്ട്. അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ അറിയാവുന്ന ഈ മൂന്ന് പേര് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നന്നാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ നന്നാക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഞാൻ ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അതാണ് സത്യം പറഞ്ഞാലേ, ഇത് എന്തിനു വേണ്ടി വന്നു, എന്തായിരുന്നു അന്ത്യം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത ഇതിനൊക്കെ അടുത്ത എപ്പിസോഡ് കൂടി കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ പറഞ്ഞല്ലോ മനസ്സിലായില്ലേ. അടുത്ത പ്രാവശ്യം നമുക്ക് പോളിച്ചു കൊടുക്കണം. എല്ലാരും എല്ലാ കാര്യം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ സമ്മാനം. ഹലോ, ഹായ്. എന്താ മക്കളെ പേര്? എന്റെ പേര് ഗംഗ. എന്റെ പേര് ഗൗരി. ഗംഗ, ഗൗരി, നിങ്ങൾ എത്ര പഠിക്കുക രണ്ടുപേരും? ഞാൻ +1. ഞാൻ 8. കുഞ്ഞു പിള്ളേരാണല്ലോ. എന്താ നമ്മുടെ ഫ്ലോറിലോട്ട് വരാൻ കാരണം? നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം? പുതിയ മക്കളാണല്ലോ. നിങ്ങള് ചേച്ചിയാനെത്തിയ? ഓ, എന്താ പേര്? ഞാൻ ഗൗരി. ഞാൻ ഗംഗ. ഗൗരി, ഗംഗ, എന്ത് ചെയ്യുന്ന രണ്ടുപേരും? ഞാൻ +1. +1 മോള്? ഞാൻ 8. 8. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ചേച്ചി, അമ്മൂമ്മ, അച്ഛൻ, അമ്മ. ഇതിനു മുമ്പ് എന്തെങ്കിലും വേദികളിലേക്ക് കേറിയിട്ടുണ്ടോ? ഇതുവരെ ഒരു സ്റ്റേജിലും കേറിയിട്ടില്ല. സ്കൂളിലും കോളേജിലും സ്കൂളിലൊന്നും കേറിയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് അല്ലേ? അത് ഇത്രയും വലിയൊരു സ്റ്റേജിൽ നല്ല ഭാഗ്യമുള്ളവരാണ് കേട്ടോ. അതും 50-ാമത്തെ എപ്പിസോഡില്. ഗൗരി, ഗംഗ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. പൊള്ളിച്ചടുക്കുക. ഓക്കെ, അപ്പോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൊള്ളാലോ, ഞാനാ ഇവിടെ ആദ്യം കുടം വെച്ചത്. എടി സ്വർണ്ണല്ലേ കള്ളി,
നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ എന്റെ നാക്ക് കൊഴുത്തോ? പൊഴുത്തു എന്റെ നാക്കും തോടി റോബസ്റ്റാ പഴവോ? അങ്ങനെ പുഴുക്കുവാണെങ്കിലേ ഞാൻ അങ്ങ് സഹിച്ചു. എന്തായാലും ആദ്യത്തെ കുടം വെള്ളം ഈ സ്വർണ്ണം തല തന്നെ എടുക്കും. എടുക്കും എടുക്കും. അവിടെ എന്റെ കെട്ടിയവനെ വെള്ളം ഇല്ലാണ്ട് പാതി കുളിച്ചിട്ട് നിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ കുളിച്ചിട്ട് ഓഫീസിന് പോകാനുള്ളതാ. പിന്നെ ഓഫീസ് തെങ്ങേറ്റ കരമണിന് ഏത് കൊന്നത്തെങ്ങേറ്റ പൊക്കത്താടി ഓഫീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നോ ഒരു മയത്തിലൊക്കെ തള്ളടി. അതിനൊക്കെ എന്റെ കെട്ടിയാണ്. ഇഷ്ടമുള്ളപ്പോ ജോലിക്കുവാ, ഇഷ്ടമുള്ളപ്പോ തിരിച്ചുവരാ. അങ്ങനെ അടി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉള്ളവര്. അത് ശരിയാട്ടോ, ഉള്ളത് പറയണമല്ലോ. കോട്ടാത്തിലെ ബിവറേജിന് മുമ്പിൽ പുഴുങ്ങിയ മുട്ടയും അച്ചാറും വിൽക്കുന്നതാണ് അങ്ങനെ ബിസിനസ്. ഇത് തന്നെക്കൊണ്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇത്തിരി വെള്ളം ഇല്ല, ഒരു മണ്ണാൻ കട്ടയില്ല. അടിച്ചടിച്ച് എന്റെ കൈയുടെ കുഴ തെറ്റത്തേ ഉള്ളൂ. നിനക്കറിയോ, കഴിഞ്ഞ അവൻ ഇതുപോലെ അടിച്ച് പള്ളിയിലെ കൂട്ടമണിയാന്ന് എഴുതി എല്ലാരും ഓടി പടച്ചു കൊണ്ട് വന്നില്ലേ? ആരാണ്ട് സത്തൊന്നും പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു പോയി കപ്പിയാരോട് ചോദിക്കും. ആ കുഴൽ കിണറിയുന്ന വെള്ളം എടുക്ക, നീ എന്തിനാടി അവരോട് കപ്പി ചോദിച്ചത്? ആ കപ്പി അല്ല, പള്ളിയിലെ കപ്പിയാര്. അതായിരുന്നു ആ നിനക്കിതല്ലേ പറ്റിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ നിന്ന് വെള്ളം അടിച്ചപ്പോ ഒരു പെരുമ്പാവൂർ ഇറങ്ങി വരുന്നു. പെരുമ്പാവൂര അല്ല പെരുമ്പാമ്പ് ഇറങ്ങി വരുന്നു. അത് കണ്ടതും എന്റെ ബോധം പോയില്ലേ. ഗോതമ്പോ ഗോതമ്പോലടി ബോധം പോയില്ലേന്ന് കെട്ടിയ രാത്രി കൂർക്കം വലിച്ചതും പറഞ്ഞുകൊണ്ട് എങ്ങാണ്ടോ പോയി വട്ടക്കറ കൊണ്ടോ നങ്ങറ മൂക്കിലോട്ട് ഒഴിച്ചോളടി. നീ അനാവശ്യം പറയുന്നോടി. അത് പിന്നെ ഈ പൈപ്പിന് ഭയങ്കര വെള്ളം എടുക്കാനേ വെള്ളം വരാൻ ഭയങ്കര പാടാ. അപ്പൊ ഇവള് ആ ക്യാപ്പിനെ കിടന്ന് ഉറങ്ങുക. ചുമ്മാതാണേ, ഇവള് എന്നെ തലക്ക് കുടം കൊണ്ട് അടിച്ച് എന്നെ കൊല്ലാൻ നോക്കിയതാണേ. അവര് ഇതുവരെയും ഒരു സ്റ്റേജിലും കേറിയിട്ടില്ലാത്ത രണ്ട് കുട്ടികളെ. അപ്പൊ അതിന്റെ ആ സ്റ്റേജ് ബാലൻസിങ്ങും ഒന്നും അത്ര വശമില്ല. പക്ഷെ എനിക്ക് കുറെ തമാശകൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. മക്കളെ, ഈ സ്ക്രിപ്റ്റ് എന്താ വെള്ളം എടുക്കാൻ വരുന്നൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തോ ചിരിക്കാനായിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് നിങ്ങൾ ചെയ്തതിൻ്റെ രീതിയിൽ അത് നഷ്ടപ്പെട്ടതാണോ അതോ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ ചിരിക്കാനുള്ളത് കുറവായിരുന്നു. ഇവൻ പിന്നെ ചെളികൾക്കെല്ലാം ചിരിക്കുന്നതുകൊണ്ട് ഓക്കെ. ഇതിൽ സ്ക്രിപ്റ്റ് എനിക്കിഷ്ടായില്ല, തമാശ കുറവായിരുന്നു. കുറച്ച് കുറച്ച് തമാശകൾ വല്ലയിടത്തും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്ന്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നു, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നു എന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു ഒരു സ്വഭാഗമ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് നിങ്ങൾ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടി റിഹേഴ്സൽ എടുത്താൽ ഗംഭീര ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. എനിക്ക് നന്നായിട്ട് മത്സരിക്കാൻ പറ്റും. അപ്പോൾ ഇനി വരുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു പുതുമുള്ള സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് നല്ല റിഹേഴ്സൽ എടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ നിങ്ങൾ കണ്ടത് ഇതൊരു ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന രീതിയിലല്ല, ഞാൻ എൻ്റെ മക്കൾ ചെയ്യണ പോലെ ഒരു പിതൃവാത്സല്യത്തോടെ കണ്ടത്. അപ്പം എനിക്ക് അതിന് തെറ്റൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ മക്കൾ അവതരിപ്പിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ തെറ്റ് കാണാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പങ്ങളാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിരുന്നാൽ പോലും എനിക്കത് ഡൈജസ്റ്റ് ആയില്ല നിങ്ങളുടെ കുഴപ്പങ്ങൾ. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. അയ്യായിരം രൂപ സമയം. അടുത്ത പ്രാവശ്യം കുറച്ചെടുക്കല്ലേ? അപ്പൊ ഒരാള് ചിരിച്ചു, 5000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്റെ ആഗ്രഹം പറഞ്ഞില്ല മഞ്ജു. അവരൊരു ആഗ്രഹമല്ല, സാധിച്ചു കൊടുക്ക്. ഉറപ്പായിട്ട് സാധിച്ചു കൊടുക്കും. ഞാനും ഗൗരിയും ഗംഗയും കൂടി ഡാൻസ് ചെയ്യും. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ മ്യൂസിക്.
അടി വിഴുങ്ങിയുള്ള കുറെ സൈഡിൽ നിന്നാ ഇവിടെ സാബുന്റെ അനിയത്തി ഒരു മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ അവള് എങ്ങനുണ്ടായിരുന്നു നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട്? ഇനിയും വരണം രണ്ടുപേരും, ഞങ്ങൾ കാത്തിരിക്കും. മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒരിച്ചിരി ഇടിച്ചിരി പമ്പരിച്ചിരി സീസൺ 2 പവേർഡ് ബൈ രാംരാജ് ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മൈജി ഫ്യൂച്ചർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആൻഡ് 1 മിനിറ്റ് എക്സ്പ്രസ് ഹെയർ കളർ അവതരിപ്പിക്കുന്ന നമ്മുടെ 50-ന്റെ നിറവിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു സാബുണ്ട മജിനസിർഗ? എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. നമ്മുടെ സർപ്രൈസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നു. പൊളിച്ചടിക്ക്. സലിമേട്ട എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. വളരെ എല്ലാം ചിരിച്ചിരിച്ച് മനുഷ്യൻ ഒരു വഴിക്കായിരിക്കുന്നു. ഇനി ഏതെങ്കിലും വണ്ടി വന്നാൽ കയറി പോണം. കാരണം ചിരിച്ചിരിച്ച് വഴിക്കായല്ലോ, വണ്ടി വരെ കൈ കാണിക്കാൻ പോവാ. അങ്ങനെ അശോക് ചേട്ടൻ തുറയുന്നു. പിന്നെ ആ വണ്ടിയിൽ എന്നെയും കയറ്റണേ, ഞാനിടയ്ക്ക് കൈ കാണിക്കും, ഒന്ന് കയറ്റിയേക്കണം. നല്ല പരിപാടിയായിരുന്നു, എല്ലാം വളരെ ഭംഗിയായിട്ട്, നല്ല കോമഡി ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു, ചിരിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല ഒരു എപ്പിസോഡായിട്ടാണ് ഫീൽ ചെയ്തത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരിച്ചിരി പമ്പരത്തിരി സീസൺ 2-ന്റെ 50-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓസ്കാർത്തിക് സൂര്യ, സാബോൺ അമേജ് നസീർ ടാറ്റ പറയൂ, അശോക് ടാറ്റ സെലിബ്രേറ്റ് നിങ്ങൾ ടാറ്റ പറയൂ.